പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? എന്നാ പിടിച്ചോ ഉറുകുതേ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, മൂത്രം ഒഴിക്കാൻ. ഓ, മുള്ള മുട്ടിട്ട് പോയേ. സൂക്ഷിച്ചൊഴുക്കി, പണ്ടത്തെ പോലെ മൂത്രമൊന്നും തോന്നിട്ട് ഒഴിക്കാൻ പറ്റില്ല. ആരെങ്കിലും കണ്ട പിടിച്ചിട്ടുണ്ടോ? പട്ടി ഷോയാണ്, ഇതൊന്നും നടക്കൂല. വേറെ ഓ, എന്തൊരു സ്നേഹം. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. രോഹിത്, മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ? മോൻ, നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അങ്ങോട്ട് പൊറോട്ട ഇറക്കിയും പിടിക്കില്ല. എല്ലാ പെണ്ണുങ്ങളും അയാൾക്ക് പെങ്ങന്മാരാ. ആണുങ്ങള്, സ്ഥലം എവിടെ പറഞ്ഞ? കുണ്ടന്നൂര്. മോൻ, നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അങ്ങോട്ട് മിക്ക പൊറോട്ട ഇറക്കിയും പിടിക്കില്ല. ആഹാ, അവനാണ് ഈ. നമുക്കധികം ചെറ്റവനും ഉള്ളേ. പൊറോട്ട ഇറക്കി മേടിക്കരുത്, അല്ലാതെ പൊറോട്ട ഇറക്കി മേടിക്കരുത്. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. അതൊക്കെ മേലെ മേലെ നമ്മൾ വിചാരിച്ചോളൂ. വിചാരിച്ചോ? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഇതെന്ത് ജീവനാണ് എന്റെ ഈശ്വര? എട്ട് കാല്, എട്ട് കാലിയാ. ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്, അത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. കുറുക്കനെ കറക്കണ കിളിയല്ലേ. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ട്? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പം മുറയിൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് കഷ്ടപ്പെട്ട് എഴുതിയ ഒരു ലെറ്റർ കൊടുത്തിട്ട് അവളത് വായിക്കാതെ പോയെന്ന് കരുതി വിഷമിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. കാരണം കുഞ്ഞിനു മാഷ് പറഞ്ഞു കേട്ടിട്ടില്ലേ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ അവൾ എന്തായാലും നിങ്ങൾക്ക് വളയും. വായിച്ചില്ലല്ലോ. അയ്യോ, എന്തൊരു ഫലിതം! എനിക്ക് ചിരി വന്നിട്ട് കൊടലും അറിയണു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇനി താൻ സംസാരിച്ചാൽ ഈ മത്തങ്കത്തന്റെ തലയിലൊടച്ച് തലശ്ശേരിയാക്കാം. എന്താടോ? എന്താടോ? എന്ത്? എന്താണെന്ന്? ആ, എന്താണ്? ഇയാളെന്തിനാ വഴി പോകുന്നത്? വേഗം കേറണം. ആ, ചൂടാവ് ചൂടാവ്. അങ്ങനെ ചൂടാവ് ചൂടാവ്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നല്ല ലൈക്ക് കിട്ടും അവന്റെ ഒട്ടിക്കത്ത് ഒരു ലൈക്ക്. അപ്പൊ ഇതെന്നാ പണി? വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും. ആവുകയാണെങ്കിൽ മാമനെ പോലെ ആവണം. ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ നടക്കും. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഇതൊക്കെ എന്റെ ഒരു ഹോബി അല്ലേ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. മുടി മൂക്കി കയറിയല്ലേ, സോറി. കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ. ഇപ്പന്നെ ഇന്ന് ഞാനും ഈ പ്രായം കഴിഞ്ഞ വന്ന മാസോട്ട്. അയ്യോ, അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. ദിസ് ഇസ് റിഡിക്കുലസ്. ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ.